മീനാക്ഷി അമ്മ ദുഃഖിച്ച് ഇങ്ങനെ മോഹനന് കയ്യും കൊടുത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ കുട്ടി ഭാഗ്യവതിയാണ്. ഒരു പക്ഷേ വിവാഹത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ എന്താ കഥ? എന്തെല്ലാം ആശകൾ ഉണ്ടായിരുന്നു, അതെല്ലാം തകർന്നു പോയില്ലേ മേനോനെ? മീനാക്ഷി അമ്മക്ക് തകരം പറ്റും വേണ്ട. മറ്റേ കാര്യം അത് ഞാൻ ഏറ്റുവന്നേ. ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് ഉറുപ്പിക വേണ്ട എന്നുള്ള അവസാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആരുടെ കാര്യമാ മേനോൻ ഈ പറയുന്നേ? നമ്മുടെ ഗോവുന്ന പിള്ളയ്ക്ക് ഒരു വിവാഹാലോചനയുമായിട്ട് ഞാനിവിടെ വന്നിരുന്നില്ലേ. പുള്ളിക്ക് ഇപ്പൊ ഉറുപ്പിക വേണ്ട, പെണ്ണ് കിട്ടിയാൽ മതി എന്നൊരവസ്ഥയായിട്ടുണ്ട്. മൂപ്പരെ ആ അവസ്ഥാന്തരത്തിലേക്ക് എത്തിച്ചേർക്കാൻ ഞായീഷ് പാടുപെട്ടിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കല്യാണം തീരുമാനിച്ചിരിക്കല്ലേ മേനോനെ? അതുകൊണ്ടെന്താ കല്യാണം നടത്തണം എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളവർക്ക് കല്യാണം നടത്തണ്ട എന്ന് തീരുമാനിക്കാൻ അധികാരമില്ലേ? അല്ല അധികാരമില്ലേ? എന്താ ഇത്ര ആലോചിക്കാൻ? മീനാക്ഷി അമ്മയോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാ. വീടും കുടിയും ഇല്ലാത്ത ഒരാൾക്ക് ഒരു പെണ്ണിനെ പിടിച്ചു കൊടുക്കാൻ ഒരു പെറ്റ തള്ളയ്ക്ക് എങ്ങനെ മനസ്സനുവദിക്കും? അല്ല എങ്ങനെ അനുവദിക്കും? മേനോൻ ഗോവുന്ന പിള്ളയുടെ കാര്യം പറഞ്ഞ നേര് തന്നെയാണോ? എന്റെ മീനാക്ഷി അമ്മ, ഞാൻ കളവ് പറയില്ല, എന്നെ ഒന്ന് വിശ്വസിക്കൂ. പന്തല് വിധാനിക്കുന്നവർ ഇങ്ങോട്ട് വരാൻ പറ. എന്തിനാ മീനാക്ഷി അമ്മ? ഈ കല്യാണം ഞാൻ നടത്തുന്നില്ല. വളരെ സന്തോഷം, ഞാൻ തന്നെ പോയി പന്തൽ അങ്ങോട്ട് കൊടുത്തേക്കാം. എന്നാലേ ആ കഷ്ടകാലത്തിന് പങ്കുചേരാൻ എന്റെ മകളെ വിട്ടുതരികയില്ലെന്നാ ഞാൻ ഈ പറയുന്നത്. മനുഷ്യരായാൽ നല്ല കാലവും കഷ്ടകാലവും ഒക്കെ ഉണ്ടാകും. എല്ലാത്തിലും ഒരുപോലെ സഹകരിച്ചു കഴിയുന്നതല്ലേ ഈ സ്നേഹം എന്ന് പറയുന്നത്. എന്റെ മോളെ പട്ടിണിക്കിടാനുള്ള സ്നേഹം ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാം. മീനാക്ഷി അമ്മ, ഈ അവസരത്തിൽ നിങ്ങൾ തന്നെ അപമാനിക്കരുത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ക്ഷണിക്കേണ്ടവരെ എല്ലാം ക്ഷണിച്ചു കഴിഞ്ഞു. അവരെല്ലാം നാളെ എന്റെ വീട്ടിൽ വരുമ്പോൾ കല്യാണമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കണ്ണീരൊന്നും കാണണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങൾ എത്ര കരഞ്ഞാലും വീടും കുടിയും ഇല്ലാത്ത ഒരുത്തിന് എന്റെ മകളെ ഞാൻ തരികയില്ല. അതിനുവേണ്ടി ആങ്ങളെയും പെങ്ങളും ഇവിടോട്ട് നിൽക്കുക വേണ്ട. കഴിഞ്ഞതൊക്കെ മറന്നേക്ക. മീനാക്ഷി അമ്മ, രാജമ്മേ അവിടെ നിന്ന് നിന്നേ. അങ്ങനെയൊന്ന് പോയാലോ? ഞങ്ങൾ കൂട്ടുകാരികളായതുകൊണ്ട് ചോദിക്കുക, കല്യാണത്തിന് വരുമ്പോൾ ഞങ്ങൾ എന്ത് സമ്മാനം കൊണ്ടുവരും? നിങ്ങളെല്ലാം നേരത്തെ വന്നാൽ മതി, അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. സാരിയും മറ്റും അണിയിച്ച് കല്യാണപ്പന്തലിലേക്ക് ആനയിക്കുന്ന ഞാനായിരിക്കും. എടി, ഞാൻ ഇവൾക്ക് ഒരു സമ്മാനം കൊടുക്കും, അതെന്താണെന്ന് അറിയാവോ? ഒരു മുലക്കുപ്പിയും രണ്ട് കുട്ടിയെടുപ്പും. Thank you.
മരിച്ചോ? എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അമ്മയെ കല്യാണം മുടക്കിയത് മഹാഭാവമാണ്. എങ്കിൽ കിടപ്പാടം പോലും ഇല്ലാത്തവർത്തിന് നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റി. കിടപ്പാടം ഇല്ലാത്ത കാര്യത്തിന് അമ്മ വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൊണ്ട. അതെനിക്ക് കൂടെ തോന്നണ്ടേ, എന്ത് കണ്ടുകൊണ്ടാണ് മകളെ കല്യാണം കഴിച്ചു കൊടുത്തെന്ന് ആളുകൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനില്ലടി. ആളുകൾക്ക് ഇതിൽ കാര്യമൊന്നുമില്ലമ്മേ. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിനെ ഞാൻ വിവാഹം കഴിക്കുന്നതിൽ ആർക്കമ്മേ നഷ്ടം? എനിക്ക് നഷ്ടമുണ്ടടി. നിന്നെ ഇതുവരെ വളർത്തിക്കൊണ്ട് വന്നതേ നിനക്ക് ഇഷ്ടമുള്ളവന്റെ പുറകെ നടന്ന് തെണ്ടാനല്ല. ഞാൻ പോകും. എനിക്ക് രവിചന്ദ്രന്റെ കാര്യമെല്ലാം ഈ സമയത്ത് ഇവരിങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വിചേട്ടാ? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല, എന്തെങ്കിലും ചെയ്യാൻ നിവൃത്തിയുമില്ല. ചേട്ടൻ ഇന്ന് രാജ്മ ചേച്ചിയെ കണ്ടാൽ കാര്യങ്ങളൊക്കെ നേരെയാകുമെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. ഈ ചുറ്റുപാടിൽ ഞാൻ ഇവിടെ പോകുന്നത് ശരിയാണോ കുഞ്ഞോമനെ? ശരിയും തെറ്റും നോക്കാനുള്ള സമയമൊന്നുമില്ല. ചേട്ടന് രാജ്മ ചേച്ചിയോട് സ്നേഹമുണ്ടെങ്കിൽ ഉടനെ അവിടെ പോകണം. അച്ഛനും അമ്മായിയും ഒന്നും ഇക്കാര്യം അറിയണ്ട. ഞാൻ ചെന്ന് കണ്ടാൽ പ്രയോജനമുണ്ടാകുമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പിന്നെ പോയാലെന്താ? പെണ്ണിനും ചെറുക്കനും ഇഷ്ടമാണെങ്കിൽ ആരെല്ലാം എതിർത്താലും വിവാഹം നടക്കും. ശരി, ഞാൻ പോയിട്ട് വരാം. അമ്മയും അമ്മാവനും ചോദിച്ചാൽ എവിടെ പോയെന്ന് പറയണ്ട. കൊച്ചിനെ കൊച്ചിനെ, ദേ രവി സാർ ഇങ്ങോട്ട് വരുന്നു. നീ ചെന്ന് ആരാജമ്മയുടെ മുറിയൊക്കെ കൂട്ടിയേക്ക്. എവിടെ പോകുന്നു? ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്താ വിശേഷം? അമ്മയും അമ്മാവനും വീട്ടിൽ വന്നൊരു കാര്യം പറഞ്ഞു. അത് നേരെ തന്നെയാണോ എന്ന് എനിക്കൊന്ന് അറിയണം. കല്യാണ കാര്യമാണെങ്കിൽ നേരെ തന്നെയാ. ഈ കല്യാണം നടത്താൻ എനിക്ക് ഇഷ്ടമില്ല. തീർന്നില്ലേ? കല്യാണത്തിന്റെ തലേ ദിവസം കല്യാണം നടത്താൻ ഇഷ്ടമില്ല എന്ന് പറയുന്ന മര്യാദയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം ആലോചിച്ച് തന്നെയാ പറഞ്ഞത്. കിടപ്പാടം പോലും ഇല്ലാത്ത നിനക്ക് പെണ്ണിനെ തരാൻ എനിക്ക് മനസ്സില്ല. അത് കഴിഞ്ഞിട്ടുള്ള മര്യാദയൊക്കെ മതി. ഏതായാലും എനിക്ക് രാജമ്മയെ ഒന്ന് കാണണം. അതെന്തിനാ? രാജമ്മ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് എനിക്കൊന്ന് അറിയണം. എന്നിട്ടെന്തിനാ കേസ് കൊടുക്കാൻ പോകുന്നു? അതെ, അവളോട് അറിഞ്ഞുകൊണ്ട് തന്നെയാ. പിന്നെ എന്റെ മകളുടെ കല്യാണക്കാര്യം തീരുമാനിക്കാൻ എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. മര്യാദയ്ക്ക് മാനം വേണമെങ്കിൽ ഇവിടെ നിറങ്ങിപ്പോകുന്ന നല്ലത്. എനിക്ക് അത്ഭുതം തോന്നുന്നു, ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഇല്ല, നീ ഇവിടെ നിന്ന് നല്ലതുപോലെ പോകുവാൻ തോന്നുന്നില്ല. പറയാനുള്ളത് മുഴുവൻ നിന്റെ അമ്മയോടും അമ്മാവനോടും പറഞ്ഞയച്ചില്ലേ? ഇതിന്റെ നാണം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് കയറി വരുമോ? രാജമ്മയെ ഒന്ന് കാണാനെങ്കിലും അനുവദിച്ചുകൂടെ നിങ്ങൾക്ക്? ഇറങ്ങണോ ഇവിടുന്ന്? പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ. ഇനി ഈ കാര്യം പറഞ്ഞോട്ടെങ്ങനെ വന്നാൽ മുറ്റമടിക്കുന്ന ചൂര് ഇവിടെ കിടപ്പണം എന്ന് ഓർത്തോളണം.